ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു റൈസ് കുക്കിംഗ് ലാബ്. ഞാനിന്നിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് മട്ടൻ ഇസ്റ്റുവാണ്. നല്ല ടേസ്റ്റിയായ മട്ടൻ ഇസ്റ്റു എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അത്യാവശ്യം വലിയൊരു കുക്കർ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. നമുക്ക് 1 കിലോനാണ് മട്ടൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചൊരു 3-4 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നെയ്യും വേണം കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ പാതി പാതിയാക്കിയിട്ട് എടുത്താൽ മതി വെളിച്ചെണ്ണ നെയ്യും. അതുപോലെ തന്നെ ഗീ ഞാൻ എടുക്കുന്നത് 1-3 ടീസ്പൂണാണ്. നിങ്ങൾ ടീസ്പൂണിൻ്റെ അളവ് നോക്കുമ്പോൾ 1-3 ടീസ്പൂൺ എടുത്താൽ മതി. ഇനി നമുക്ക് അതിലേക്ക് ഇടാനുള്ളത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇട്ട് കൊടുക്കണം. ഇത് നല്ലോണം മൂത്ത് വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ പട്ടയാണ് കൂടുതൽ എടുക്കേണ്ടത്, അതിൻ്റെ ടേസ്റ്റാണ് നമ്മളെ കറിയിൽ ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് മൂത്ത് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. പട്ട, ഗ്രാമ്പു, ഏലക്ക ഒക്കെ നല്ലോണം മൂത്ത് മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വലിയുള്ളി ഞാൻ എടുത്തിട്ടുള്ളത് 3 മീഡിയം സൈസ് വലിയുള്ളിയാണ്, അതിട്ട് കൊടുക്കുക. ഇനി നല്ലോണം നമുക്ക് ഈ വലിയുള്ളി ഒന്ന് വഴറ്റി എടുക്കാം. നിങ്ങൾ ഇങ്ങനെ വഴറ്റി വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് പട്ടയാണ് കൂടുതൽ എടുക്കേണ്ടത്. ഗ്രാമ്പു, ഏലക്കായൊക്കെ 3 എണ്ണമൊക്കെ മതിയാവും 1 കിലോ മട്ടൻ വെക്കുമ്പോൾ. പട്ടൻ്റെ ടേസ്റ്റാണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ പട്ട നല്ലോണം മൂത്ത് കിട്ടണ വരെ നമ്മൾ ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്തിട്ട് ആ സ്മെല്ല് വരുമ്പോൾ മാത്രമാണ് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതൊന്നും ശ്രദ്ധിക്കണം, കാരണം ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലോണം മൂപ്പിച്ചെടുക്കുന്നത്. പട്ട പട്ടൻ്റെ ടേസ്റ്റാണ് നമ്മളെ കറിയിൽ കൂടുതലായിട്ട് നിൽക്കുക. ഇതിൽ നമ്മൾ ഗരം മസാലപ്പൊടി ഇടുന്നില്ല, അതിന് പകരമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നല്ലോണം ഒന്ന് വഴന്ന് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഉപ്പിൻ്റെ അളവ് 1/2 ടീസ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഉപ്പ് മട്ടനൊക്കെ ഇട്ടതിന് ശേഷം മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ അതൊന്ന് വാടി വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂണാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. 1 കിലോ മട്ടൻ ആയതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നല്ലോണം മൂത്ത് വരുന്ന വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഉള്ളി പാതി വേവാകുമ്പോൾ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ടാണ് നല്ലോണം വഴറ്റിയെടുക്കേണ്ടത്. ഉള്ളിയുടെയും ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെ ഒക്കെ ആ റോ ടേസ്റ്റ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് 2 തക്കാളി എടുത്തിട്ടുണ്ട്. കൂടുതൽ തക്കാളി എടുക്കണ്ട, ഇഷ്ടം ആകുമ്പോൾ കൂടുതൽ തക്കാളി വേണ്ട. ഇത് ചെറിയ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. 5 പച്ചമുളകും എടുത്തിട്ടുണ്ട്. നമുക്ക് മുളക് പൊടി യൂസ് ചെയ്യൂല, അപ്പോൾ നമ്മൾ പച്ചമുളക് കൂടുതൽ എടുക്കുക. പിന്നെ കുറച്ച് കുരുമുളകും യൂസ് ചെയ്യും. അപ്പോൾ ഇതും കൂടെ കൂടിയിട്ട് നമുക്ക് നല്ലോണം ഈ തക്കാളിയും ഇതൊക്കെ ഒന്ന് വഴഞ്ഞു വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. നല്ലോണം തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞു കിട്ടണം. എന്നിട്ടാണ് നമ്മൾ മറ്റുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്നാവുന്ന വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ 2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓവറാക്കിയിട്ടും മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കരുത്. ഞാൻ 1 കിലോനുള്ളതാണ് ഈ പറയുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ കുറച്ചാണ് 1/2 കിലോനൊക്കെയാണ് വെക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് കൊടുക്കുക. അപ്പം നമ്മൾ ആ പൊടിയുടെ ഒക്കെ സ്മെല്ല് മാറുന്ന വരെ ഒന്ന് നല്ലോണം വഴറ്റി കൊടുക്കുക. നമ്മൾ മല്ലിപ്പൊടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഇതിൽ യൂസ് ചെയ്യാൻ പാടില്ല ഇസ്റ്റ് വെക്കുമ്പോൾ. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. നമുക്ക് നമ്മളെ മട്ടൻ കഴുകി വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നല്ലോണം ഒന്ന് ഇളക്കി ചേർക്കുക. ഏകദേശം മസാലകളൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ 2 തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ
ആദ്യ പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, ഇത് രണ്ടാം പാലാണ്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് മട്ടൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ചിട്ട് നിങ്ങൾ എത്രയാണോ നിങ്ങളെ കുക്കറിന് വിസിൽ വരുന്നത് ഇത് വേവുന്ന വരെ വേവിച്ചെടുക്കുക. പല കുക്കറിനും പല വിസിലായിരിക്കും. അപ്പോൾ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇറച്ചിയൊക്കെ വെക്കുമ്പോൾ എത്രയാണ് വിസിൽ നിങ്ങളെ കുക്കറിന് ആവുന്നത് അതിനനുസരിച്ച് വെക്കുക. അപ്പോൾ ഞാൻ വിസിൽ എത്രയെന്ന് പറയുന്നില്ല, കാരണം പല കുക്കറിനും പല വിസിലാണ്. അപ്പോൾ ഞാൻ ഇതൊരു 3 വിസിൽ അടിച്ചിട്ട് എടുക്കും. അപ്പോൾ ഇതാ നമ്മളെ തേങ്ങാപ്പാൽ, ഇതാ ഇതുപോലെ രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഇതാ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. തീ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കർ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 3 വിസിൽ വരുന്ന വരെ ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ മട്ടന് ഇളയത് മൂത്തതൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ചുള്ള വേവുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതുപോലെ വെക്കുക. അപ്പോൾ ഞാൻ ഇത് അടിച്ചു വെച്ചിട്ടൊരു 3-4 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ഉപ്പൊക്കെ പാകത്തിനുണ്ടാകുന്ന നോക്കുക. അപ്പോൾ നമുക്കിത് വെന്ത് വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കുക്കറ് നമുക്ക് തുറന്ന് നോക്കാം, ഇറച്ചിയൊക്കെ വെന്തിട്ടുണ്ടോ നോക്കാം. ഞാൻ ഓൾറെഡി 3 വിസലാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾ മട്ടന് ചില മട്ടന് 4 വിസലൊക്കെ വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ കുക്കറിനനുസരിച്ച് എടുക്കുക. അപ്പോൾ നമ്മൾ മട്ടൻ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാം പാലൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അതിന് മുന്നായിട്ടൊന്ന് തീയൊന്ന് ഓണാക്കി വെക്കുക. എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് വേണം നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസുകളൊക്കെ ചേർത്ത് കൊടുക്കാൻ. കുറവായ കാരണം ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളെ ഉപ്പിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിതിൽ ചേർക്കാൻ പോണ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞത് നട്സാണ്. അതായത് അണ്ടിപ്പരിപ്പ് അരച്ചെടുത്തതാണ്. ഇതൊരു 1/2 കപ്പ് അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ടിയുള്ള പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതൊഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം തിളപ്പിച്ചെടുക്കരുത്. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇസ്റ്റു തയ്യാറാക്കാൻ. ഇനി നമുക്ക് തൂമിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമ്മൾ വഴറ്റിയെടുത്തതാണ്. വെള്ളമൊക്കെ നിങ്ങളെ പാകത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. നമുക്കിതിൽ അണ്ടിപ്പരിപ്പ് ചേർത്താലാണ് നല്ല ടേസ്റ്റും കറിക്ക് നല്ലൊരു കട്ടിയും കിട്ടുക. അപ്പോൾ അതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ 1 കിലോന് മട്ടൺ എടുത്തത് കൊണ്ടാണ് നമ്മൾ 1/2 കപ്പ് ചേർത്തിട്ടുള്ളത് അണ്ടിപ്പരിപ്പ്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഇണന്ന് 1/4 കപ്പൊക്കെ അണ്ടിപ്പരിപ്പ് മതിയാവും. ഞാൻ എണ്ണം പറയാത്തത് കപ്പിന് പറയുന്നത് ഒരുപാട് എണ്ണ എടുക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുള്ളൂ ഇത്രയും വേണമെന്നൊക്കെ തോന്നും. അപ്പോൾ ഞാൻ 1/2 കപ്പിന് നിങ്ങൾക്ക് റെഡിയാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് 1/2 കപ്പൊക്കെ എടുക്കുമ്പോൾ മെഷർമെൻ്റ് കപ്പിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് ഏതായാലും ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചേർക്കാനുള്ളത് മല്ലിയിലയാണ്. ഇത് ഞാൻ പകുതി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പകുതി നമ്മൾ സെർവ് ചെയ്യുമ്പോഴൊക്കെ ഡെക്കറേഷനായിട്ടും വെച്ച് കൊടുക്കുക. പകുതി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പിടി മല്ലിയിലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെന്തായാലും നിങ്ങൾ ഇസ്റ്റൂവിൽ ചേർത്ത് കൊടുക്കണം. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ ഇസ്റ്റൂവിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളെ ഇസ്റ്റുത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ അണ്ടിപ്പരിപ്പൊക്കെ അരച്ച് ചേർത്തിട്ട് ഇസ്റ്റു വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ഞാൻ വരും. അസ്സലാമു അലൈക്കും.